ഞങ്ങൾക്ക്
ശക്തിപ്പെടുവിൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർവലോകങ്ങളിലെ ദുഷ്ടാത്മാസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതിയെന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയെടുത്തുകൊണ്ടും നിൽക്കുവിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. മറിയമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവരോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിനിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചുവെന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ വ്യാപാരകാലത്തിൽ ഇപ്രകാരം സംഭവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4:30 31 മുതലുള്ള വാക്യം. അനന്തരം യേശു തമ്പുരാൻ ഗലീലയിലെ കപ്പർന്നഹോം പട്ടണത്തിൽ ചെന്ന് ശാബത്തോറും അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ വചനം അധികാരത്തോടുകൂടിയുള്ളതിനായാൽ വചന ഉപദേശങ്ങളെക്കുറിച്ച് അവർ വിസ്മയിച്ചു. സംഘാലയത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു.
അവൻ ഉറച്ച ശബ്ദത്തിൽ അട്ടഹസിച്ച നസ്രാനായ യേശുവിനെ വിട്ടുപോവേണമേ, ഞങ്ങളോട് നിനക്കന്ത്, നീ ഞങ്ങളെ നശിപ്പിക്കുവാനാണോ വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധനെ, നീ ആരെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുദമ്പുരാൻ അവനെ ശാസിച്ചുകൊണ്ട് മിണ്ടരുത്, അവനെ വിട്ടുപോവുക എന്ന് പറഞ്ഞു. പിശാച് അവനെ നടുവിൽ മറിച്ചിട്ട് യാതൊരു ഉപദ്രവം ചെയ്യാതെ അവനെ വിട്ടുപോയി. എല്ലാവരും വിസ്മയഭരിതരായി. ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുമാറുകയും ചെയ്യുന്നുവല്ലോ, ഇതെന്തായിരിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു. പരിസരങ്ങളിലുള്ള ദേശങ്ങളിലെല്ലാം അവൻ്റെ കീർത്തി പറഞ്ഞു. യേശുദമ്പുരാൻ സംഘാലയിൽ നിന്ന് പുറപ്പെട്ട് ശിമോന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. ശിമോന്റെ അമ്മായിമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടി അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അവളുടെ അരികെ നിന്നുകൊണ്ട് ജ്വരത്തെ ശാസിക്കുകയും അതവളെ വിട്ടുമാറുകയും ചെയ്തു. ഉടനെ തന്നെ അവൾ എഴുന്നേറ്റവരെ പരിചരിക്കുകയും ചെയ്തു. സൂര്യാസമനത്തോടുകൂടി വിവിധ രോഗബാധിതരായ സർവ്വരോഗികളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ തൻ്റെ കൈവച്ച് അവരെ സുഖപ്പെടുത്തി. പിശാചുകൾ പോലും നീ ദൈവപുത്രനായ മെസ്സിയായാവുന്നെന്ന് അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് ഒഴിഞ്ഞുപോയി. താൻ മെസ്സിയായാവുന്നുവെന്ന് അവരറിഞ്ഞിരുന്നത് പറവാൻ സമ്മതിക്കാതെ അവരെ വിലക്കുകയും ചെയ്തു. ബാറഖിമോർ ഷൈനോ ലകുൽഹു മാർഗ്രിഗോറിയോസ് പണ്ഡിത വൈദ്യാരോഗർ സർക്കാർ സൗഖ്യമേറ്റിടുവാൻ അധികാരം തേ നൽകി ഭരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്ക് അഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്വർക്കും ബാർക്കമോർ സ്തോമൻ കാലോ. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്വാത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോവാത്ത നല്ല ഉന്നതിയും നിധിയുണ്ടവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, നീ പരിശുദ്ധനും മനുഷ്യർക്ക് പാപപരിഹാരം നൽകുവാൻ വേണ്ടി അവരുടെ കാഴ്ചകളെയും സ്തുതികളെയും കൃപയോടെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. നിനക്ക് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടി ഞങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലപുണ്യവുമോ സ്വതായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വെക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും നിങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായതിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളാകുന്നതിൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായതിൻ്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും ആയിച്ചുകളയണമേ. ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന
വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന വരുന്ന നേർത്തളിക്കണമേ. കർത്താതി കർത്താവും മൗത്തത്തിൻ്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നേറണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മാലാഹമാരുടെയും പ്രധാന മാലാഹമാരുടെയും സകല മനുഷ്യ ഹൃദയങ്ങളുടെയും രഹസ്യങ്ങളെ പരിശോധിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ സൈന്യങ്ങൾ ഈ ബലിയിൽ സംഭ്രമത്തോടെ സൂക്ഷിച്ചു നോക്കുന്ന ഈ സമയത്ത് നിന്റെ തിരുശരീര രക്തങ്ങളെ സ്പർശിക്കുവാൻ ഭാവിയായ എൻ്റെ കൈകളെ നീട്ടുവാൻ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ മലിനതകളും കറകളും നിറഞ്ഞവനാകുന്നുവെങ്കിൽ നീ പരിശുദ്ധനാകൊണ്ട് നിന്റെ വിശുദ്ധിയാലെന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ ദരിദ്രനാകുന്നു, നീ നല്ലവനാകൊണ്ട് നിന്റെ നന്മയാലെന്നെ നല്ലവനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ അന്യായക്കാരനാകുന്നു, നീ നീതിമാനാകൊണ്ട് നിന്റെ നീതിയാലെന്നെ നീതിയുള്ളവനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ ദുഷ്ടനാകുന്നു, നീ സത്യമുള്ളവനാകൊണ്ട് നിന്റെ സത്യത്താലെന്നെ സത്യമുള്ളവനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ കഠിനനാകുന്നു, നീ ദയാലുവാകൊണ്ട് നിന്റെ ദയവാലെന്നെ ദയവുള്ളവനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ നിന്ദ്യനാകുന്നു, നീ മാന്യനാകൊണ്ട് നിന്റെ ബഹുമാനത്താലെന്നെ ബഹുമാനമുള്ളവനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ ബലഹീനനാകുന്നു, നീ ബലവാനാകൊണ്ട് നിന്റെ ബലത്താലെന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, ഞാൻ അശുദ്ധനാകുന്നു, നീ വെടിപ്പുള്ളവനാകൊണ്ട് നിന്റെ വെടിപ്പാലെന്നെ വെണ്മയുള്ളവനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ അന്ധകാരമാകുന്നു, നീ പ്രകാശമാകൊണ്ട് നിന്റെ പ്രകാശത്താലെന്നെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ രോഗിയാകുന്നു, നീ വൈദ്യനാകൊണ്ട് നിന്റെ സൗഖ്യത്താലെന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, ഞാൻ വിശപ്പുള്ളവനാകുന്നു, നീ തൃപ്തനാകൊണ്ട് നിന്റെ സംതൃപ്തിയാലെന്നെ സന്തുഷ്ടനാക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ വാങ്ങുന്നവനാകുന്നു, നീ കൊടുക്കുന്നവനാകൊണ്ട് നിന്റെ ദാനത്താലെനിക്ക് തൃപ്തി നൽകണമേ. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ കൽപ്പനകളെ ഉപേക്ഷിച്ച മഹാപാപി ഞാനാകുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെട്ട പ്രധാനാചാരൻ നീയാകയാൽ എൻ്റെ പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചു കേൾക്കണമേ.
ഞങ്ങളുടെ പിഴകളെ പരിഹരിക്കണമേ, പാപമാലിന്യങ്ങളെ കഴുകിക്കളയണമേ, ഞങ്ങളുടെ ഹൃദയാശുദ്ധതയെ തുടച്ചു നീക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നിൻ്റെ സകല കൃപകൾക്കും വേണ്ടി ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും വായിൽ നിന്ന് നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ ഭൂല സുബാൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നരഹീനനും പാപിയുമാണ് ദാസനാവുന്ന ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധീമാധമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കൾ മേൽ മനസ്സലിവുതോ നീ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തൻ്റെ ദാസൻ്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്നി പിതാവിന്റെ പ്രാർത്ഥന ആയിട്ട് ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമില്ലെന്നും ശരീരിയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരനും ശ്രേഷ്ഠരുമേ, ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. സമയമിതാമോചിക്കും നാഴിക ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവിയിലേറെ ഇന്നി
ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന സ്നേഹ തോടെ സമാദാനം നൽകും സമയം ദാ ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താ അതിനാൽ സോദരരെ വരുവേ ഒരു കരുണ ഇരന്നീടാമ്പർക്കൂപ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ബറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവനും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോടുദ്ധാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ ിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള നല്ല എന്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻമീ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്ര ബലിമൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള വേഴ്ചയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും
സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്ന പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ മിശിയാതമ്പരാനെഴുന്നള്ളിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോഫേന്മാരെ പോലെ ഗാദീശമാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാഖിൻ ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ശാലം ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ കഷ്ടാനുഭവത്തിന്റെ രാത്രിയിൽ തൃക്കൈലപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് അതിൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനയർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചന നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നതാണ് അരുൾ ചെയ്തു. ജീവന്റെ കാസായും താന് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനയർക്ക് വേണ്ടിയും ചെറിയപ്പെടുകയും
അവബോധത്തിൽ ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് താനരുൾ ചെയ്തു. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്ത് ഒളിവീണെന്ന നിർദ്ദേശവും താൻ അവർക്ക് നൽകി. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മരണീയങ്ങളാകുന്ന അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടും നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപപൂർവ്വം അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ആശ്രയിക്കുകയും വാഴുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. വാത്സല്യമുള്ളവരെയും ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കര നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരെ തരുമലയെ വിശുദ്ധമാക്കിയ താപസനാം തിരുമേനി ഇത്തരയിൽ ഏഴകളെ രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായി മിശ്യാതമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച കാസായ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായി മിശ്യാതം തീർക്കുമാകട്ടെ. കർത്താവേ, കുർബാന അനുഭവിക്കുന്നവരായി ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരായി ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്നെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ
ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതകളുടെ വാക്കുകൾ നീ അടച്ച മൗനമാക്കുമാറാകണമേ. നിന്റെ സത്യവചനത്തെ ശരിയായി അഭ്യസിപ്പിക്കുന്ന നല്ല ഇടയന്മാരെ നിന്റെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴിയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശങ്ങളിൽ നിന്നും രോഗികളുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെയും സത്യവിശ്വാസത്തിലെ ദൃഢതയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സൗഹൃദവും സുഹൃത്തുക്കളവരായ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. സത്യമായി നിന്നിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന സകല പട്ടണങ്ങൾക്കും പ്രത്യേകാല ഈ ദേശത്തിനും നീ ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെ സകല വാങ്ങിപ്പോയവരെയും കൃപയോട് നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ
ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസന്തിന് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതു സുന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിശൂരമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർശ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാതിയോസും ക്ലേമേസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ഫേലക്സിനോസും അന്തേമോസും മിയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുമനത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വാഴും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാദ്രേർക്കിസ്മാർസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മറിയാക്കോബുർദാനായും മോറ പ്രേമം മറിയാക്കോബും മാറിസഹാക്കും മാർബാലായും ദുഃഖിതന്മാർ തലവനായി മാർബർസോമായും മാർഷമുന്തസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും മെൽദോ മാർബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രേഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള സംസർഗത്തിൽ ഞങ്ങൾ അകന്നു പോവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൂന സുബാൽമി കർത്താവേ, ഞങ്ങളെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഒഴിയിൽ നിന്നും ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുൻപിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പുതുവായ പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദം അനുഭവിപ്പാൻ ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോയവരെയും കൃപയോട് നീ അർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി
ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെട്ട് പ്രാബല്യപ്പെടുമാറാകണമേ. ഹോശോഭൂല സുബാൻ തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളവും സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശു മിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. കൂടായോ നീ വാധു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിലും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ളതിൻ്റെ വിശുദ്ധരൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച്
തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെയും മധുരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്വനായ പിതാവാം ദൈവമേ എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കോണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടതാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻമീ അർഹിമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും ഒന്ന് ആവശിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻമീ അർഹിമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയം ഭൂമനാദിന്ദവും മന്ദിയവും സാരാംശത്തിലൊന്നായിരിക്കുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭരക്കുമോർ ഭയത്തോടും വിരയലോടും നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏക പുത്രനും പരിശുദ്ധനായ ഏകനുമായ പരിശുദ്ധനില്ല. ായിരിക്കുന്ന പിതാവിനും ജീവനുള്ള വിശുദ്ധ റുഹായിക്കും കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോട് കൂടെ തന്റെ തിരുമേനിയുടെ അമൂല്യമായ കക്ഷാനുഭവൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനുള്ളതുമാണ് സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
ോ
അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് കുടിയേറ്റിന് ശേഷം ഈ ദിവസങ്ങളിലൊക്കെയും അഭൂതപൂർവമായ ജനങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ നെടുവീർപ്പോടെ ഈ ദേവാലയത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ്. ഒരർത്ഥത്തിൽ പരിമല പുഷ്പിക്കുന്ന സമയമാണ്. ആ അനുഗ്രഹ പാരാവാരം ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നൊയമ്പ് നോറ്റം നെടുവീർപ്പോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വന്ന് അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഇതുവഴി കടന്നു പോകുന്നവർക്കൊക്കെ സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പരിമലയിൽ പല അവസരങ്ങളിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ആ പെരുന്നാളിന് വരാമാവുന്ന എല്ലാ അസൗകര്യങ്ങളെയും മാറ്റിവെച്ച് നമ്മൾ ആ ദിവസം ഇവിടെ വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ കാലത്ത് കുളം കലക്കുന്ന സമയത്ത് ആദ്യം ഉറങ്ങുന്ന രോഗി സൗഖ്യമാകും എന്നുള്ള പാരമ്പര്യവും വിശ്വാസവും സുവിശേഷം എഴുതിയ സമയത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്, ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നടക്കുന്ന വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പും കൂടെ ഒടിച്ചുകൊണ്ടാണ് അവർ പുറത്തു പോരുന്നത്. അത് നട്ട് വലുതാക്കി ശലോമോൻ്റെ കാലത്ത് ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട മരങ്ങളൊക്കെ മുറിച്ച കൂട്ടത്തിൽ ഈ മരവും മുറിച്ചു എന്നും ആ മരത്തിനുള്ളൊരു പ്രത്യേകത കൊണ്ട് അത് വെള്ളത്തിൽ തള്ളിയിട്ടു എന്നും കാലങ്ങളായി മലാഹമാർ ഇറങ്ങി അത് ശുദ്ധീകരിച്ച് യഹൂദന്മാർ നമ്മുടെ കർത്താവിനെ കുരിശിക്കുന്ന സമയത്ത് പാരമേറിയ ഒരു മരം അന്വേഷിച്ചപ്പോൾ പഴമക്കാർ പറഞ്ഞു, ഇതുപോലൊരു മരം വെള്ളത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ ഏതിനാൽ ആദാം പാപം ചെയ്തുവോ ആ മരത്തിൽ തന്നെ നമ്മുടെ രക്ഷകൻ കുരിശിക്കപ്പെട്ടു എന്നുള്ളൊരു പാരമ്പര്യമുണ്ട്. എന്തു തന്നെ ആയാലും ഈ വെള്ളം കലക്കുമ്പോൾ ഇറങ്ങുന്നത് സൗഖ്യമാകുമെന്നുള്ളത് അവിടെയുള്ള ആളുകൾക്ക് യാഥാർത്ഥ്യമായൊരു സത്യമാണ്. ചില സന്ദർഭങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളുമൊക്കെ വ്യത്യസ്തങ്ങളാണ്. ചില വ്യക്തികൾ വ്യത്യസ്തരാണ്, ചില സമയം വ്യത്യസ്തമാണ്, ചില സ്ഥലങ്ങൾ വ്യത്യസ്തതയുള്ളതാണ്, എല്ലാം ഒരുപോലെയല്ല. അതുകൊണ്ട് അതിൻ്റേതായ പ്രാധാന്യത്തോടെ ബഹുമാനത്തോടുകൂടി ആ സന്ദർഭങ്ങളിൽ ആ സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിൻ്റേതായൊരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അദ്ദേഹം നല്ല ഒരു ഗുരുവായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിച്ചത് സൗഖ്യദായകനായ ഒരു ക്രിസ്തുവിനെയാണ്. അവനെവിടെ ചെന്നാലും രോഗികൾ അവന് ചുറ്റും കൂടി അനുഗ്രഹം പ്രാപിച്ചു. ചിലരിൽ നിന്ന് ചില സന്ദർഭങ്ങളിൽ അവനറിയാതെ പോലും ശക്തി പുറപ്പെടുവിക്കത്തക്കവണ്ണം വിശ്വാസത്തോടുകൂടി അവൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ച അനേകം ഉദാഹരണങ്ങൾ നമുക്കുണ്ട്.
അത് കടന്നു വരുന്നവരുടെ വിശ്വാസമാണ്. കടന്നു വരുന്നവരുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിൻ്റെ പ്രതിഫലനമാണ്. കർത്താവിൻ്റെ ജനന സമയത്ത് അനേകം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ജീവിച്ചിരുന്നുവെങ്കിലും നിർദോഷികളായ ആട്ടിടയന്മാർക്കാണ് ആ സൗഭാഗ്യവാർത്ത കേൾക്കുവാനും അതിൽ സന്തോഷിക്കുവാനുമുള്ള അവസരം ലഭിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകം വിജ്ഞാനികളുണ്ടായിട്ടും ആ മൂന്നാല് പേരാണ് കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ വിവേചിച്ചറിഞ്ഞ് ആ നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് ആ പുൽക്കൂട്ടിലെത്തി സന്തോഷം പ്രാപിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ പരശുശുശ്രൂഷയിൽ അനേകം രോഗികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ചിലരൊക്കെ, പ്രത്യേകിച്ച് ആ രക്തവാർഷക്കാരി സ്ത്രീ, കർത്താവിൻ്റെ സമീപത്ത് വരുവാനുള്ള ഒരു അവസരമോ ഭാഗ്യമോ സാഹചര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും അനേകം ആളുകൾ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അതിനിടയിലൂടെ ചെന്ന് അവളുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട്, ശരീരത്തേലല്ല വസ്ത്രത്തേലല്ല വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സുഖം പ്രാപിച്ചതായി നാം വായിക്കുന്നു. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ പുരുഷാരോഹണ സമയത്ത് രണ്ടുപേരെ വധിക്കപ്പെടുവാനായിട്ട് വിധിച്ചുവെങ്കിലും അതിലൊരാൾ വളരെ താത്വികമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ മറ്റേയാൾ വളരെ പെട്ടെന്ന് അനുതാപത്തോടെ, കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് അനുതാപത്തോടുകൂടി അവസാന സമയത്ത് പറയുവാനുള്ള അവസരം അവൻ ലഭിച്ചപ്പോൾ അവനോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടി പറദീസയിലിരിക്കും, നാളെ എന്നല്ല ഉടനടി അവൻ ഉത്തരം ലഭിക്കുകയാണ്. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവാൻ നമ്മൾ ചുമതലപ്പെട്ടവരാണ്. ആയതുകൊണ്ട് കർത്താവിൻ്റെ പരശുശുശ്രൂഷയിൽ അനേകം ആളുകൾക്ക് ലഭിക്കാത്ത ചില അസുലഭ ഭാഗ്യങ്ങൾ ചില വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ കാഴ്ചക്കാരായ അനേകം ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും വയലിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന കുറേനക്കാരനായ ശീമോന് പ്രത്യക്ഷത്തിൽ വളരെ അപമാനകരവും ദുഃഖകരവും ഭാരകരവുമായ ഒരു കൃത്യം നിർവഹിക്കുവാൻ അവനെ നിർബന്ധിച്ചപ്പോൾ എത്രയോ മഹാഭാഗ്യമാണ്, കർത്താവിൻ്റെ ആ ദിവ്യമായ സ്വർഗീയ ബലിയിൽ ഭാഗവക്കാകുവാൻ തക്ക വണ്ണം ആ കുരിശെന്ന് താങ്ങിക്കൊടുക്കുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. പുതിയ നിയമത്തിൽ പിന്നെ പറയുമ്പോൾ അലക്സാണ്ടറുടെയും റൂഫോസിൻ്റെയും പിതാവായ കുറേനക്കാരനായ ശീമോൻ എന്നാണ് പറയുന്നത്. പിൻതലമുറയൊക്കെ പ്രത്യേകിച്ച് അഡ്രസ്സ് പറയാതെ പ്രശസ്തരായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പേര് മാത്രം അവിടെ പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷ സമയത്ത് അനേകം ആളുകൾ ആ സന്നിധിയിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചു. അനേകം ആളുകൾ ചുറ്റും കൂടി നിന്നുവെങ്കിലും അവരിലെങ്ങും ഒഴുകാത്ത ഒരു അനുഗ്രഹം ആത്മാർത്ഥമായ വിശ്വാസത്തോടെ അനുതാപത്തോടെ കടന്നു വന്നവരിലേക്ക് ഒഴുകി എന്ന് നാം വായിക്കുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പരുമല തിരുമേനിയും കേവലം 54 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. അതിലേറിയ പങ്കും അദ്ദേഹം രോഗിയായിട്ട് പ്രയാസപ്പെട്ട് ക്ഷീണിതനായി ഒക്കെ കഴിഞ്ഞുവെങ്കിലും അതിനുശേഷം ഒരു 100 വർഷം കഴിഞ്ഞിട്ടും ആ ശോഭയ്ക്കും അനുഗ്രഹത്തിനും ഒട്ടും കുറവില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഇവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ അത് വിളിച്ചു പറയുന്ന ഒരു സത്യമാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആ നാമം അനുഗ്രഹിക്കപ്പെട്ടു തരിക്കുന്നു. ആ നാമത്തിൽ ഈ വഴിനീളം വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ എന്തോ ഒരു തിരക്കാണ്. അവരുടെയൊക്കെ ആ നേർച്ചയുടെ ആത്മാർത്ഥത അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദൈവമാണ് ഓർമ്മ നടത്തുന്നത്. ദൈവം പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ മാനുഷികമായ എല്ലാ ചട്ടവട്ടങ്ങളെയും അതിലംഘിക്കത്തക്ക വിധത്തിൽ മനുഷ്യൻ്റെ ഹൃദയം തുറന്ന് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹരമായി ആ ഓർമ്മ നിർവഹിക്കുന്നു. അതിനെ ശക്തിയോടെ അനുമാർത്ഥതയോടെ വിശുദ്ധിയോടെ സമീപിക്കുമ്പോൾ നമ്മളും ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും. ആയതുകൊണ്ട് രോഗം കൊണ്ടും
മറ്റു പലവിധ ഭാരങ്ങൾ കൊണ്ടും ഒക്കെ കടന്നു വരുന്നവര് അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. പ്രിയമുള്ളവരെ, നമ്മളെ ഈ ലോകത്തിലേക്ക് സൃഷ്ടാവ് അയച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്നവർ കൂടുതൽ പേരും റേഷൻ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നവരാണ്. കേരളത്തിലെ 23 കോടി ജനങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങളുടെ മുഖം നോക്കുന്നില്ല, നിങ്ങളുടെ ഒപ്പ് നോക്കുന്നില്ല, നിങ്ങളുടെ കൈയുടെ വിരൽ മാത്രമൊന്ന് ആ മെഷീനെ പതിപ്പിക്കാനേ പറയുന്നുള്ളൂ. അത്ര സൂക്ഷ്മതയോടെ നശിച്ചു പോകുന്ന ശരീരത്തെ പോലും വ്യതിരിക്തമായി സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മുടെ നെടുവീർപ്പ് കേൾക്കുവാൻ യോഗ്യനാണ്, ശക്തനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകതയോടുകൂടി കേരളത്തിലെ 23 കോടിയാണെങ്കിൽ ഇന്ത്യയിലെ 100-200 കോടി ജനങ്ങൾ, ഈ അണ്ടകടാകത്തിലെ മുഴുവനായ 1000 കോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും ആളുകളിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മുടെ നെടുവീർപ്പുകൾ ദൈവസന്നിധിയിൽ വ്യത്യസ്തതയോടെ ശേഖരിക്കപ്പെടുന്നു. നമ്മളുടെ കൃത്യങ്ങൾ വ്യത്യസ്തതയോടെ ദൈവസന്നിധിയിൽ സൂക്ഷിക്കപ്പെടുന്നു. ആയതുകൊണ്ട് വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിച്ച് അവൻ്റെ മുഖപ്രസാദവും അനുഗ്രഹവും പ്രാപിപ്പാനായി ആത്മാർത്ഥതയോടെ വിശുദ്ധിയോടെ തൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആ വലിയ ദിവ്യമായ അനുഭവത്തിന് നമ്മളെ എല്ലാവരെയും യോഗ്യരാക്കും. ആയതുകൊണ്ട് നമ്മുടെ നെടുവീർപ്പുകളും കണ്ണുനീരുകളും ഒക്കെ വൃഥാവാകുകയില്ല. എൻ്റെ കണ്ണുനീർ നിൻ്റെ ദുരിതയിലാക്കി വെക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ ഓരോ ചലനങ്ങളും, ഞാൻ സമുദ്രത്തിൻ്റെ അഗാധതയിലായിരുന്നാലും നിൻ്റെ കണ്ണെന്നെ കാണുന്നു, ഞാൻ എവിടെ പോയാലും നീ എന്നെ ശോധന ചെയ്തിരിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ സകലവും മലർക്കുകയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ ഒരു വലിയ ദിവ്യമായ അനുഭവത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന ഒരുപാട് അനർത്ഥങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. മാതാപിതാക്കളെ നോക്കാത്ത, മാതാപിതാക്കളെ ആക്രമിക്കുന്ന കുഞ്ഞുങ്ങൾ വർദ്ധിച്ചു വരുന്നു. മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്ന സമൂഹം വർദ്ധിച്ചു വരുന്നു. ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സമൂഹം വർദ്ധിച്ചു വരുന്നു. സാമൂഹ്യമായ ബന്ധങ്ങളെ അവഗണിക്കുന്ന സമൂഹം വർദ്ധിച്ചു വരുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകും. പരുമല തിരുമേനി ഒരു 120 വർഷത്തിന് മുമ്പ് ജീവിച്ച് കടന്നുപോയി, അതുപോലൊരു ജീവിതം ഇനിയും ലഭിക്കുവാൻ തക്കവണ്ണം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലല്ലാതെ ഈ ബാധ ഒഴിഞ്ഞു പോവുകയില്ല. ആയതുകൊണ്ട് സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അവനെ അന്വേഷിക്കുകയും അവൻ്റെ സന്നിധിയിൽ നമ്മുടെ നെടുവീർപ്പുകളും കണ്ണുനീരുകളും ഒക്കെ സമർപ്പിക്കുമ്പോൾ അവൻ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നുള്ളത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അവൻ ചില രോഗികളെയൊക്കെ അവൻ സൗഖ്യമാക്കി, ചിലരിലേക്ക് അനുഗ്രഹം പോകുന്നില്ല. ദൈവത്തിന് അഭിമുഖമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകത്തക്കവണ്ണം, ദൈവമേ നിൻ്റെ അനുഗ്രഹം എന്നിലേക്ക് ഒഴുകാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായിത്തീരുന്നതെന്ന് ആത്മാർത്ഥതയോടെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അങ്ങനെ മുഖപ്രസന്നതയോടെ അവനെ സ്തുതിപ്പാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ശരണാതാലേ നിൻ കൃപയിൽ ശിവാസ്വരമുണർത്തണമേ ജീവൻ മൃദര ഏവർക്കും നൽകുന്നു. കബറുകൾ ഉള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും സ്തുതി ചെയ്തിടുന്നു. ബാറയ്ക്കുമോ എൻ്റെ
ശരീരം ഭക്ഷി എൻ രക്തം പാനം ജീവോൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവേപ്പ അങ്ങേ തെട്ടു മരിച്ചും കർത്ത തന്നരുളിൻ മഹത്വം മുറിയോരാഹി മേലൈനു ആധാരൈ തള്ളനു കിട്ടിയതിൻ്റെ വരന്ത്രത്വത്തെ കൊണ്ടാടി മതി ചോരും കൈക്കൊണ്ടീടേ ബറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവെ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ശേഷ പോകുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമീൻ ദീക്ഷഗാനോര ചെയ്താ നന്മൈരേക്തങ്ങൾ കൈക്കൊള്ളുന്നോരു വാസം ചെയ്യും വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാഷായ അവകൈ ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നിന്റെ ദാസർക്കായി പാപപരിഹാരം ഉറങ്ങുമാറാകണമേ ദൈവമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ ആമേൻ വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും
ഈ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച അവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ചു വന്നതിൻ്റെ ശരീരവും പാപപരിഹാരപ്രദമാവുന്ന രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ദുഃഖത്തിനോ കാരണമാക്കി തീർക്കരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത് നിന്റെ കൃപയേവ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലം അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഭക്ഷണമായി ഭവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്ന സുഖിയപ്പമായ മെസ്സിയ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീടയാക്കരുതേ. എന്നാലോ നിന്റെ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. രോഗാർത്ഥന്മാർക്കേകുക സൗഖ്യം, ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിയിടണമേ. ചുറ്റുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ, ദീനന്മാർക്കും ഗതിയറ്റോർക്കും ശ്രീയരുളണമേ. കഴിയണമേ കറകളെയെല്ലാം തിരുസോപ്പായാൽ, ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുവിരിയും
ശോഭനമാകും ശാശ്വത ഗീഹി മാതാജിക്കും പരിശു ധന്മാരും നാഥ പുണ്യം നൽകിയും മരിച്ചോർക്കും ശലോൻ ബസ്ലോമാഹായൻ ഹാബിവായൻ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോരും ജീവുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്നേഹമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷമായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും യഹോവാൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെയോ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയോട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കഴിയുന്നു. നന്മയും കരുണയെന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ സുനിയോഗ്യമാകുന്നു, ആരക്കുന്നു ഞങ്ങളുടെ പിതാവേ. തിരുനാം പരിശുദ്ധമാകപ്പെടണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ ദുരുഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീ നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ബലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർദ്ധമറിയമ്മേ, തമ്പുരാന്റമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും നീ തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ ദിവ്യമായ ബലി പൂർണ്ണമാക്കി നമ്മെ അനുഗ്രഹിച്ചത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പ്രധാന ചുമതലക്കാരനായിരിക്കുന്ന അഭിമന്യനായ തീമത്യോസ് തിരുമനസുകൊണ്ടാണ്. തിരുമേനിയിലുള്ള വൃത്തയുമായ നന്ദിയും സ്നേഹവും വിതരണത്തിൽ അറിയിക്കട്ടെ. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വന്ദരായ വൈദികർ ഉള്ള സാന്നിധ്യം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാ ശുശ്രൂഷകരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. വന്നുകൂടിയവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഉടൻ തന്നെ ഖബറിങ്കൽ ദുഃപ്രാർത്ഥന നിർവഹിക്കും. അതിനുശേഷം വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ള സമയമാണ്. സഭാവിശ്വാസികളായിട്ടുള്ള ഓസോയോ പ്രാപിച്ചിട്ടുള്ള വിശ്വാസികളായിരിക്കണം കുർബാന അനുഭവത്തിനായിട്ട് കടന്നു വരേണ്ടത് എന്ന് പ്രത്യേകമായി പറഞ്ഞു. ഒരുപോലെങ്കിലും
നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരെ. സ്വർഗീയ മാലാഹമാരുടെ ഗാനങ്ങളിലും സ്തുതികളിലും ഹാലേലുയകളിലും സംപ്രീതിപ്പെടുന്നവനായ ദൈവമായ കർത്താവ്, ഉയർത്തിയ സ്തുതികളിലും സ്തോത്രങ്ങളിലും സംപ്രീതിപ്പെടുകയും നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലരെയും സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും സഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഇരുന്ന് അവർക്ക് വരാമാവുന്ന എല്ലാ ആപത്തുകളിൽ നിന്ന് അവരെ സംരക്ഷിച്ച് കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുകയും അവരുടെ അധ്വാനങ്ങളെ 1 30 60 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തവനായ ദൈവമായ കർത്താവ്, നിങ്ങളുടെ അധ്വാനങ്ങളെയും കൃഷികളെയും വ്യാപാരങ്ങളെയും നിങ്ങൾ ഏർപ്പെടുന്ന സർവ്വ മേഖലകളെയും അനുഗ്രഹിക്കുകയും 1 30 60 100 മേനിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളിൽ നിന്ന് രോഗങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ശക്തിക്കപ്പുറമായി വരുന്ന എല്ലാ പരീക്ഷകളെയും നീക്കി നിങ്ങളെയും നമുക്കുള്ള സകലരെയും അനുഗ്രഹിച്ച് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, നിങ്ങളുടെ മക്കളെ ചൊല്ലുവിളിയുള്ളവരും അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരാക്കി തീർക്കുകയും മക്കൾക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് ഉത്തമ സന്താനങ്ങളെയും ജോലിക്കായി പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങളെ കൊണ്ടും മാരകമായ രോഗത്താൽ ബാധിതരായിരിക്കുന്നവർക്ക് സൗഖ്യദാനങ്ങളെ കൊണ്ടും നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെയും നമുക്കുള്ള സകലരെയും അനുഗ്രഹിക്കുകയും പരിശുദ്ധനായ പരമലത്തിരുമയുടെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല കോപമോടികളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും സംരക്ഷിച്ച് സന്തോഷത്തിൻ്റെ തുറമുഖത്തേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിലും ധൂപപ്രാർത്ഥനയിലും സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. ആയത് പരിശുദ്ധ കന്യമർത്തമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും അവർ ദീവന്നാസിയോസിൻ്റെയും അവർ ബസേലിയോസിൻ്റെയും ശേഷമെല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും ഈ ദേശത്തോടും ദേശക്കാരോടും ദൂരെയും ചാരയുമായി ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടും നമ്മുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരെ പരുമലയെ വിശുദ്ധമാക്കിയ താപസനാം തിരുമേനി ഭാരതത്തിലെ ആദ്യത്തെ പരിശുദ്ധ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പരിമല തിരുമേനിയുടെ 120th ഓർമ്മ പെരുന്നാളിന്റെ ഈ അനുഗ്രഹം നിറഞ്ഞ ധന്യവേളയിൽ പ്രാർത്ഥനാപൂർവമായ സ്വാഗതം. പരിമല ദേവാലയമുള്ളിൽ കുടികൊള്ളും തിരുമേനി പരിപാവനമാം തിരുനാമം ഞങ്ങൾ ഇന്നാലും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ദീപ്ത സ്മരണകളാൽ പ്രാർത്ഥനകളാൽ നാടും നഗരവും ഉണരുന്നു. വന്ദനം എന്നാത്മാവിൽ സന്തതം സന്താപങ്ങൾ മാനവകുലത്തിന് പ്രാർത്ഥനയുടെ പുണ്യജീവിതം പകർന്നു നൽകിയ പരിശുദ്ധനായ പരിമല കൊച്ചുതിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ